നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഗുണ്ടാവിളയാട്ടം തുടരുന്ന കാഴ്ചയായിരുന്നു കുറച്ച് നാളുകളായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നത്. ഇപ്പോഴും അതിനൊരു അറുതി വന്നിട്ടില്ല എന്ന് വേണം പറയാം. ഇതുവരെയായി സംസ്ഥാനത്ത് എങ്ങും നിരവധി ഗുണ്ടാക്രമങ്ങൾ നടന്നു കഴിഞ്ഞു. തലസ്ഥാന നഗരിയിൽ പോലും ഒരു പേടിയുമില്ലാതെ ഗുണ്ടകൾ വിലസുകയാണ്. അതിൽ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ, പ്രത്യേകിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ പോലും ഗുണ്ടകളുടെ പ്രശ്നങ്ങളിൽ ഇടനിലക്കാരായി വരുന്നതും വളരെ ഞെട്ടലോടെയാണ് കേട്ടത്. അതിന് പിന്നാലെ അവരുടെ തൊപ്പിയും തെറിച്ചിരുന്നു. പക്ഷേ ഗുണ്ടകളെയും ക്രിമിനലുകളെയും നാമാവശേഷമാക്കുമെന്ന് പ്രഖ്യാപിച്ച് പോലീസ് തുടങ്ങിയ ഓപ്പറേഷൻ ആഗ് ഒരു മാസം പിന്നിടുമ്പോൾ നനഞ്ഞ പടക്കമായി. ഓപ്പറേഷൻ ആഗിന്റെ ആദ്യഘട്ടമായി കഴിഞ്ഞ മാസം 4 സംസ്ഥാനത്ത് ആഗമനം പിടികിട്ടാ പുള്ളികളും ക്രിമിനൽ കേസ് പ്രതികളും ലഹരി മാഫിയ സംഘങ്ങളിൽ ഉൾപ്പെട്ടവരുമായ 2507 പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. ഇവരുടെ പേരും ഫോൺ നമ്പറും ഫോട്ടോയും വിരലടയാളവും പോലീസ് ആസ്ഥാനത്തെ ഡാറ്റാ സെന്ററിന് കൈമാറുക മാത്രമാണ് നടന്നത്. അതിനുശേഷം ഓരോരുത്തരും ഉൾപ്പെട്ട കേസുകളുടെ വിവരശേഖരണം ആരംഭിച്ചെങ്കിലും ഇങ്ങും എത്തിയിട്ടില്ല. പോലീസ് സ്റ്റേഷനുകളിലെ അമിത ജോലിഭാരവും ക്രൈം വർക്കിന് പോലീസുകാരുടെ കുറവുമാണ് തുടർ നടപടികൾ നീണ്ടുപോകാൻ കാരണമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആറ്റുകാല പൊങ്കാല ദിവസം പോലീസ് വലയത്തിലായിരുന്നു തിരുവനന്തപുരം. നഗരത്തിനുള്ളിൽ മുൻപ് കേസുകളിൽ പ്രതിയായ സതീഷ് എന്ന യുവാവിനെ ഗുണ്ടാസംഘം കൊലപ്പെടുത്താൻ ശ്രമിച്ചതുൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെരുകുന്ന അക്രമ സംഭവങ്ങളും ലഹരിക്കടത്തുമെല്ലാം ഓപ്പറേഷൻ ആഗിന്റെ പൊള്ളത്തരങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പേട്ട പോലീസ് സ്റ്റേഷന് വിളിപ്പാടകലെ പാറ്റൂരിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി കുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശിനെ മാസങ്ങൾ കഴിഞ്ഞിട്ടും പിടികൂടാനായില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും തണലിൽ കഴിയുന്ന ഗുണ്ടകളെ തൊടാനും അവരുടെ താവളങ്ങളിൽ കടന്നു ചെല്ലാനും മുട്ടുപറയ്ക്കുന്ന പോലീസ് തന്നെ ഓപ്പറേഷൻ ആഗിനെ വെറും കടലാസ് പുലിയാക്കി. എന്നാൽ ആഗിന്റെ നടപടികൾ കൃത്യമായി മുന്നേറുകയാണെന്ന് നോഡൽ ഓഫീസറായ ADGP ആർ അജിത് കുമാർ പറഞ്ഞു. ഗുണ്ടകൾക്കും സാമൂഹ്യ വിരുദ്ധർക്കുമെതിരെ നടപടികളിൽ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ടെന്നും ക്രിമിനൽ സംഘങ്ങൾക്കെതിരായ നടപടിയിൽ വിട്ടുവീഴ്ച കാട്ടുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഗുണ്ടകൾക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകുന്നവരെയും പിടികൂടും. ഗുണ്ടാ താവളങ്ങളെയും ഇല്ലായ്മ ചെയ്യും. ഗുണ്ടകൾക്കെതിരായ നടപടികളിൽ വീഴ്ച വരുത്തുകയും അതിരുവിട്ട സൗഹൃദം പുലർത്തുകയും ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കും. ആഗ് തീ ഓപ്പറേഷൻ ആഗിന്റെ പൂർണ്ണ രൂപം ഓപ്പറേഷൻ അഗെയിൻസ്റ്റ് ആന്റി സോഷ്യൽ ആൻഡ് ഗുണ്ടാസ്. എല്ലാ റേഞ്ച് IGമാരുടെയും ജില്ലാ പോലീസ് മേധാവികളുടെയും യോഗം ചേർന്ന് പദ്ധതി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഗുണ്ടകളുടെ ചരിത്രവും ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ, ആസ്തി വിവരങ്ങൾ, സുഹൃത്തുക്കൾ, സഹായികൾ, ബന്ധുക്കൾ, പണം നൽകുന്നവർ, ഏറ്റവും അടുപ്പമുള്ളവരുടെ ഫോൺ നമ്പറുകൾ ഉൾപ്പെടെ വിവരങ്ങളെല്ലാം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ ഈ രീതിയിൽ ഗുണ്ടകളുടെ പ്രൊഫൈൽ തയ്യാറാക്കുന്ന നടപടി നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ആഗ് എന്ന ഹിന്ദി വാക്കിന് തീ എന്നാണ് അർത്ഥം. ഓപ്പറേഷൻ ആഗ് പരിശോധന നടന്നത് 3501 കേസുകൾ, 1673 അറസ്റ്റ്, 2507 ഗുണ്ടകളുടെ ആക്രമണം. ഇതെല്ലാം കാരണം ജനങ്ങൾ ഭയത്തോടെയാണ് കഴിയുന്നത്. ഇതിനിടെ ഗുണ്ടകളെ പിടികൂടുന്നതിൽ പോലീസ് അലംഭാവം കാണിക്കുന്നുവെന്ന ആക്ഷേപവും ജനങ്ങളിൽ നിന്നും വലിയ രീതിയിൽ തന്നെ ഉയരുന്നുണ്ടായിരുന്നു.